രണ്ട് പ്രകാശമാണ് അല്ലാഹു ഇറക്കാൻ പോകുന്നത്. ആ രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, പരിശുദ്ധമായ ഫാത്തിഹ ഇറക്കിയത് പുതിയാപ്പിള ഇറക്കുന്നത് പോലെയാണ്. ഫാത്തിഹത്തുൽ കിതാബ്, അല്ലാഹു തആല ആകാശങ്ങളിൽ നിന്ന് ഫാത്തിഹ ഇറക്കിയത് ഒരു പുതിയാപ്പിള ഇറക്കുന്നത് പോലെ വളരെ ഗൗരവത്തോടെയാണ്. അന്ന് ഷൂസ് ഇട്ട് കൊടുക്കാൻ ആളുകൾ ഉണ്ടാകും, ഷൂട്ട് കൊടുക്കൂലെ, പുതിയാപ്പിളക്ക് ഷൂട്ട് കൊടുക്കും, ട്രൗസർ കിട്ടും. ഇന്നവരെ ഒരു കുഞ്ഞുമോന് ഷൂട്ട് കൊടുക്കൂല, ടൈ ഇട്ട് കൊടുക്കൂല, ഒന്നും പൗഡർ ഇട്ട് കൊടുക്കൂല. എന്നാ പുതിയാപ്പിളായാലോ? മാഷാല്ല, ചങ്ങാതിമാരൊക്കെ ഒന്നും പറയണ്ട, അരമണിക്കൂർ പൗഡറും ക്രീമും ജെല്ലും പിന്നെ ഏലം മിനുക്കൽ, അരമണിക്കൂർ തന്നെ പണി. എല്ലാരും എല്ലാം ഷൂവിന്റെ വള്ളി അല്ലേ? അതാ കാരണം. എന്താ ഇനിയാള് പുതിയാപ്പിളാവാൻ പോകുന്നില്ല, ഇനിയും ആയിട്ടില്ല, അതന്നെയാ കാരണം. ചില ആളുകൾ പുതിയാപ്പിളാവും, പക്ഷെ അത്ര ഇത്ര ഒരു കെങ്കേമായിട്ടാവും, രഹസ്യമായിട്ടൊക്കെ ആവും. അതുകൊണ്ടാണത്. അതേപോലെയാണ് അല്ലാഹു ആകാശങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഫാത്തിഹ ഇറക്കിയത്. അതുകൊണ്ട് ഫാത്തിഹ നൂറാണ്, പ്രകാശമാണ് ഫാത്തിഹ. ആരാണോ ഫാത്തിഹ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് ഇൻഷാല്ലാ മുഖത്തിന് വെളിച്ചമുണ്ടാകും, ഹൃദയത്തിന് വെളിച്ചമുണ്ടാകും, നാളെ ആഖിറത്തിനും വെളിച്ചമുണ്ടാകും. അതുകൊണ്ട് ഫാത്തിഹ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണത്. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തും അല്ലാഹു ഇറക്കിയതാണ്. ഇതുപോലെ ഗൗരവത്തോടെ ഇറക്കി. അതുകൊണ്ട് ആമന റസൂൽ എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹയും നിരന്തരമായി ആരാണോ വർദ്ധിക്കുന്നത്, ലാ തഖ്റഅ ബിഹർഫിൻ മിൻഹുമാ, അത് മുഴുവനും ഓതണമെന്നില്ല. അതിന്റെ ഒരു ഹർഫ് ഓതിയാൽ, അതിന്റെ ഒരു ആയത്ത് ഓതിയാൽ, ഇല്ലാ ഓതിച്ച ആ ഒരു പ്രകാശം അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഫാത്തിഹയുടെ ഒരു ആയത്ത് ഓതിയാൽ മതി, ആമന റസൂലിന്റെ ഒരു ആയത്ത് ഓതിയാൽ മതി, ഒരു ഹർഫ് ഓതിയാൽ മതി, മുഖത്തിന് ഹൃദയത്തിന് അവസാനം മരണ സമയത്ത് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകും. മരിച്ചുപോയാൽ കബറിടം വെളിച്ചമാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വേറൊരു പ്രകാശം, ആ ഒരു പ്രകാശം ആരുടെയൊക്കെ മുഖത്തുണ്ട് ഞാൻ ഇങ്ങനെ നോക്കാൻ ഓരോ ആളുകളുടെ മുഖത്ത് ആ പ്രകാശമുണ്ടോ? സത്യസന്ധമായി കൈപൊക്കണം. വെള്ളിയാഴ്ച ദിവസമാണ് സൂറത്തുൽ കഹ്ഫ് ഓതിയവരൊന്ന് കൈപൊക്ക്. പ്രകാശം ലഭിക്കുന്ന മറ്റൊരു അമലാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു മിനൽ നൂരി മാ ബൈനൽ ജുമുഅതൈൻ, അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ തല മുതൽ ആകാശം വരെ എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അത് എന്തെന്നില്ലാത്ത വെളിച്ചമാണ്, അതിന് മഹത്വമായ പ്രതിഫലമുള്ള സൂറത്താണ്. ആ സൂറത്ത് സ്ഥിരമായി വെള്ളിയാഴ്ചകളിൽ ഓതിയാൽ മാരകമായ അസുഖങ്ങൾ പോലും വരൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ജുമാ എല്ലാ വെള്ളിയാഴ്ചയും ഓതിയാൽ അവർക്ക് മാരകമായ രോഗങ്ങൾ വരൂല എന്നാണ്. അതുകൊണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മഗ്രിബ് പാങ്ക് കൊടുക്കുന്നതുവരെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സമയമുണ്ട്. ഒന്നല്ല, ഒരു തവണയല്ല, രണ്ട് തവണയല്ല, കഴിവിന്റെ പരമാവധി പാരായണം ചെയ്തോളൂ. നിങ്ങളുടെ തടിക്ക് നല്ലതാണത്, നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണത്, ക്യാൻസർ പോലെയുള്ള മഹാമാരാരോഗത്തിൽ നിന്നുള്ള ശമനമാണത്. അല്ലാഹു തആല ഓതാനുള്ള തൗഫീഖ് നൽകട്ടെ, മാരാരോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ഇനിയെങ്കിലും ഓതാം, നമ്മുടെ തടിക്ക് സുഖമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓതണ്ടേ? ഡോക്ടർ പറഞ്ഞു ഷുഗറാണ്, മധുരം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കുന്നത് പോലെ, കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് ഒന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പോലെ, യൂറിക് ആസിഡ് ഉണ്ട് ഓടണമെന്ന് പറഞ്ഞാൽ ഓടുന്നത് പോലെ, അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് സൂറത്തുൽ ജുമാ
വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ റഹബ് പാരായണം ചെയ്താൽ മാരാരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അത്ഭുതമുണ്ടോ നിങ്ങൾക്ക്? എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം ഫീഹി ശിഫാഉൽ ലിന്നാസ് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. ഖുർആൻ എന്ന് പറയുന്നത് നിറയെ മരുന്നുകളാണ്. ഖുർആൻ എന്ന് പറയുന്നത് നിറയെ മരുന്നുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതിന് ക്യാൻസറിന് മരുന്നുണ്ട്, അതിന് ഷുഗറിന് മരുന്നുണ്ട്, അതിന് കൊളസ്ട്രോളിന് മരുന്നുണ്ട്, അതിന് ടെൻഷന് മരുന്നുണ്ട്, മാനസികമായ അസ്വസ്ഥതകൾക്കുള്ള മരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. പരിശുദ്ധമായ ഖുർആൻ നിറയെ മരുന്നുകളാണ്, അതൊരു ആശ്വാസത്തിന്റെ വാക്കുകളാണ് എന്ന് അല്ലാഹു തആല പറയുമ്പോ ആരാണോ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നത് അവർക്ക് അല്ലാഹു തആല ഹൃദയത്തിൽ വെളിച്ചം നൽകുമെന്നാണ്, ശരീരത്തിൽ വെളിച്ചം നൽകുമെന്നാണ്, അവരുടെ പ്രവർത്തനത്തിൽ വെളിച്ചം നൽകുമെന്നാണ്. അവരുടെ അമലിനെ അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമ്പോ പ്രത്യേകമായൊരു പ്രകാശത്തോടുകൂടി ഉയർത്തുമെന്നാണ്. നാളെ മഹ്ശറിൽ എത്തിയാൽ അവിടെയും വെളിച്ചമുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ, ഓഫ്ലൈനിലൂടെ വീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ദയവചെയ്ത് അടുത്ത ആഴ്ച മുതൽ ഒരു ആഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഒഴിവാക്കരുത്. അത് നിങ്ങളുടെ തടിക്കുള്ളതാണ്, നിങ്ങളുടെ ആരോഗ്യത്തിനുള്ളതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ ദയവചെയ്ത് മാറരുത്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. വെളിച്ചം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് ഖുർആൻ മൊത്തത്തിൽ ഓതുക, രണ്ട് സൂറത്തുൽ ഫാത്തിഹയും ആമന റസൂലും, പിന്നെയോ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചകളിൽ ഓതണം. പിന്നെയുള്ള അമൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മുഖത്തിനും ശരീരത്തിനും നാളെ മഹ്ശറാലോകത്തെ പ്രകാശം നൽകുന്ന അമലുകൾ ഏതൊക്കെയാണത്? ഉദൂ ചെയ്യുമ്പോൾ നമ്മൾ വളരെ വളരെ കാറ്റി ചെയ്യണം എന്നുള്ളതാണ്. നല്ല തണുപ്പുള്ള രാവിലകളാണ് നമ്മൾക്കുള്ളത്. വാല് കഴിഞ്ഞ് 12 മണി വരെ വാലിനിരുന്ന് കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയി, എന്നിട്ട് നല്ല ഉറക്കാണ് എണീക്കുന്നത് 8 മണിക്ക്. അല്ലാഹു തആല നമ്മുടെ വാലുകൾ എത്രത്തോളം സ്വീകരിക്കുമെന്ന് ആലോചിച്ചാൽ മതി. വാല് തുടങ്ങുന്നത് 10 മണിക്ക്, തീരുന്നത് 12 മണിക്ക്, ഉറങ്ങുന്നത് 2 മണിക്ക്. രാവിലെ അലാം മുട്ടിയാൽ അറിയില്ല, വീട്ടുകാരും ണിക്കുന്നില്ല. എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, എല്ലാവരും ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോയിരുന്നു. വാലിന് വന്നത് കാരണത്താൽ ഒരു വീട്ടുകാരുടെ തഹജ്ജുദ് നഷ്ടപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി? വാലിന് വന്നത് കാരണത്താൽ ഒരു വീട്ടുകാരുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി? സംഘാടകർ പറയും നിങ്ങളാണ്, നിങ്ങൾ പറയും സംഘാടകരാണ്, ഞാൻ പറയും നിങ്ങളാണ്. സംഘാടകരുണ്ട്. കാരണമെന്ത്? എന്തേ 9:30 പറഞ്ഞാൽ 9:30 നമുക്ക് തുടങ്ങാൻ കഴിയാത്തത്? സംഘാടകർ പറയും ആളുകൾ എത്തിയിട്ടില്ല എന്ന്, നിങ്ങൾ പറയും പ്രവാസകൻ എത്തിയിട്ടില്ല എന്ന്. പ്രവാസകൻ വീട്ടിലിരുത്തും ഭക്ഷണം കഴിച്ചിട്ട് 1/2 മണിക്കൂർ, ആളുകൾ എത്തിയിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? പ്രവാസകൻ വേദിയിലെത്തുമ്പോ തുടങ്ങിയാൽ പതുക്കെ പതുക്കെ ഓരോ ആളുകൾ വരും, അവിടെ വണ്ടിയിലിരിക്കും, ഷോപ്പിലിരിക്കും, അപ്പുറത്തൊക്കെ ഇരിക്കും. വാല് തുടങ്ങിയാൽ പതുക്കെ പതുക്കെ ഓരോ ആളുകൾ വന്നിട്ടിരിക്കും. എന്നിട്ട് സദസ് ണമെങ്കിൽ 10:30, പിന്നെ വേറൊരു 12:30 വരെ. നേരെ മറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ സംഘാടകർ പറഞ്ഞുതരാം. ഒരു 8:30 വേല് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കാം. എങ്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം കൈ പൊക്കെ 8:30 തുടങ്ങി എനിക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുന്നവര് കൈ പൊക്കെ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. ആർക്കൊരു അസൗകര്യമില്ല. നമ്മൾ തുടങ്ങുന്നത് 9:30 ആയതുകൊണ്ട് ഇവര് 10 മണിക്ക് എത്തുന്നു എന്നതാണ്. നിങ്ങൾ അടുത്ത വർഷം 8:30 തുടങ്ങി നോക്ക്. ഞാൻ പറയാം 8:30 തുടങ്ങിയാൽ 9 മണിയാകുമ്പോ ഇതിനേക്കാളും സദസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനേക്കാളും വിശാലമായ സദസ്. ആ സദസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സമയം പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്ന സദസ്സായിരിക്കൂല അത്. 10:30 ആകുമ്പോൾ ഗ്രൗണ്ട് നിറയും ആ സദസ്.
ഈ സദസ്സിന് ഒരു പ്രത്യേകത മാറുന്നുണ്ട്. തുടങ്ങുമ്പോൾ ഗ്രൗണ്ട് നിറയെ, അവസാനമാകുമ്പോൾ നാലഞ്ച് കസേരകൾ, ബാക്കി എല്ലാവരും ഇങ്ങനെ ഇത്രയാകുമ്പോ 11 മണിയാകുമ്പോ 11.5 മണിയിട്ട് പോകും. അതല്ല, സദസ്സ് തീരുമ്പോഴേക്കും മനോഹരമായ സദസ്സ്, എന്നിട്ട് എല്ലാവരെയും കൂട്ടുനിർത്തിയൊരു പ്രാർത്ഥന, എന്ത് രസമുണ്ടാകും. നേരം മുറിച്ച് വാള് കഴിയുമ്പോഴേക്കും മണിയിട്ട് പോയി, വാഴ ചെയ്യാൻ നാലഞ്ചാളുകൾ അങ്ങനെയല്ല വേണ്ടത്. കഴിയുമെങ്കിൽ ഇതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് ഞാൻ എല്ലാ സംഘാടകരോടും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല തണുപ്പുള്ള രാത്രികളിൽ അപ്പൊ ഇൻഷാല്ലാ ഞാനിടുന്ന സംഖ്യ തന്നെ നിങ്ങൾ എല്ലാവരും ഇടണേ. ഞാൻ ഇടാൻ പോകുന്ന ഈ സംഖ്യ കൂടുതലല്ലാതെ കുറച്ചരുത്. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങളുടെ പോക്കറ്റിൽ 500 ഉണ്ടെങ്കിൽ 500 ഇട്ടോളൂ, കൂടുതലും ഇടാവുന്നതാണ്. ഇനി 500 ഇല്ല, 100 ഉള്ളെങ്കിൽ 100 ഇട്ടു. ഇതിനേക്കാളും കുറച്ചാണെങ്കിൽ പിന്നെ നിങ്ങളെ സൗകര്യം പോലെ. ഒന്നുമില്ല, ആകെയുള്ളത് 10 രൂപ അതിട്ടുള്ളൂ. ഇനി വിടണ്ടെന്നല്ല, ആകെയുള്ളത് 10 രൂപ ഇട്ടുള്ളൂ. 100, 500, 2000 ഉണ്ടെങ്കിൽ 2000 ഇടണം. 100, 500 ഉണ്ടെങ്കിൽ 500 ഇടണം. ഏതാ വലുത്, അത് അതാണ് അതിനൊരു ബർക്കത്ത്. എങ്ങനെയാണ് അതിന് കൂലി കിട്ടുന്നത്? എങ്ങനെയാണ്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു അമലാണ് ബക്കറ്റ് എന്ന് പറയുന്നത്. അർശിന്റെ തണൽ കിട്ടുന്ന ഒരു അമലാണ്. അപ്പൊ എത്ര കണ്ട് ഇത്തരം ബക്കറ്റുകളിൽ രഹസ്യമായി നല്ല സംഖ്യ നമ്മൾ ഇടുന്നുണ്ടോ, അതിനനുസരിച്ച് അർശിന്റെ തണൽ നാളെ കിട്ടും. ബക്കറ്റ് ആരും കാണൂല. ഞാനിപ്പോ റഷീദ് ഖാന്റെ കയ്യിൽ ഒരാളാ ക്യാഷ് കൊടുത്തു. ഇത് റഷീദ് അറിഞ്ഞു ആരാണ് ഈ കൊടുത്തത്. അപ്പൊ അയാള് സ്വതക്ക വലത് കൈ കൊടുത്തത് റഷീദ് അറിഞ്ഞു, ഇടത് കൈ അറിഞ്ഞു. നേരെ മറിച്ച് ബക്കറ്റ് ആകുമ്പോ ആരും അറിയില്ല, ഞാനും അറിയില്ല, സംഘാടകർ അറിയില്ല, ബക്കറ്റ് അറിയില്ല, ആരും അറിയില്ല. അതാണ് രഹസ്യമായ സ്വതക്ക എന്ന് പറയുന്നത്. അത്തരം സ്വതക്കകൾ നിങ്ങൾ എന്ത് ചെയ്യാ, ആത്മാർത്ഥമായിട്ട് ചെയ്യാം. പള്ളിയുടെ ഭണ്ഡാരപ്പെട്ടി, പള്ളിയിൽ പോയാല് അവിടെ ഭണ്ഡാരപ്പെട്ടി ഉണ്ടാകും. എല്ലാരും ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ പോയിട്ട് 2000 രൂപയുടെ അർശന്റെ തണൽ കിട്ടും. ഞാൻ ഉറപ്പില്ല, ഞാൻ ഉറപ്പ് തരാം അർശന്റെ തണൽ കിട്ടും. കാരണം ആരും കാണാതിട്ട് വലിയ 2000 രൂപ എന്ന് പറഞ്ഞാൽ നല്ല സംഖ്യ അല്ലേ? ചെറിയ സംഖ്യയാണ്. 2000 രൂപ എന്ന് പറഞ്ഞാലാണോ നല്ല സംഖ്യല്ലേ? പഠിച്ചോ, നിങ്ങൾക്ക് 2000 വലിയ സംഖ്യ അല്ലേ? നിങ്ങൾ പൈസക്കാരായ നമ്മൾ എന്ത് ചെയ്യാ? എന്നെ സംബന്ധിച്ചിടത്തോളം 2000 എന്ന് പറഞ്ഞാൽ നല്ല സംഖ്യയാണ്. പക്ഷെ അതൊക്കെ നല്ല സംഖ്യകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ രഹസ്യമായി നമ്മൾ സംഭാവനകൾ ചെയ്യണം. ബക്കറ്റുകളിലൊക്കെ പ്രത്യേകമായി തൗഫീഖ് നൽകട്ടെ. അപ്പോ നമ്മുടെ മുഖത്തിനും ശരീരത്തിനും പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ ഒരുപാടുണ്ട്. കാരണത്താൽ അവരുടെ കൈകാലുകളും അവരുടെ മുഖത്തിനും പ്രത്യേകമായ ഒരു വെളിച്ചം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഒരാൾക്ക് ഏറ്റവും തണുപ്പുള്ള രാത്രിയിൽ വെള്ളം എടുത്തിട്ടിങ്ങനെ കൊടഞ്ഞാൽ പോരാ. ചില ആളുകൾ അങ്ങനെ ചെയ്യുക, തണുപ്പുള്ള രാത്രികളിൽ വുളു ചെയ്യുമ്പോ ഇങ്ങനെ കൊടയും. എന്നാൽ നിങ്ങൾ പാകിസ്ഥാനികളെ കണ്ടുപിടിക്കണം, നല്ല ചുട്ടുപൊള്ളുന്ന വെള്ളം പൈപ്പിലൂടെ കടന്നു വന്നാലും ഒരു കൂസലുമില്ലാതെ അതിന്റെ താഴെ കൈയും വെച്ച് ഇങ്ങനെ കഴുകും അവർ. ഒരു കൂസലും അവർക്കുണ്ടാവൂല. നമ്മൾക്കാണെങ്കിൽ പൊള്ളിയിട്ട് കൈ അവിടെ വെക്കാനേ കഴിയില്ല. എന്നാൽ തണുപ്പുള്ള രാത്രികളിലും ചൂടുള്ള രാത്രികളിലും എപ്പോഴായാലും ശരി, അഥവാ നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ വുളു ചെയ്യുമ്പോൾ കാറ്റ് ചെയ്യുന്നവർ, കാല് കഴുകുമ്പോൾ കാറ്റ് ചെയ്യുന്നവർ, മുഖം കഴുകുമ്പോൾ കാറ്റ് ചെയ്യുന്നവർ, ഇത്തരം ആളുകൾ അല്ലാഹു തആല എന്തെന്നില്ലാത്ത വെളിച്ചം നാളെ മഹ്ശറാ ലോകത്ത് നൽകുമെന്നാണ്. ഇവർക്ക് പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടാകുമെന്നാണ്. ആളുകളെല്ലാം ഇവരെ നോക്കുമെന്നാണ്. ഇവരുടെ മുഖവും ഇവരുടെ കൈകളും ഇവരുടെ കാലുകളും കാണുമ്പോ ആളുകൾ ഇവരെ പ്രത്യേകമായി ആദരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു അമലെ വുളു ചെയ്യുമ്പോൾ നന്നായി കാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ ഹൃദയത്തിനും പ്രകാശം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നബി തങ്ങളെ പറഞ്ഞു, പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു അമൽ അസ്സലാത്തു നൂർ, നിസ്കാരം എന്നുള്ളത് വെളിച്ചമാണ്. നിസ്കാരം എന്നുള്ളത് വെളിച്ചമാണ്. ശ്രദ്ധിക്കണം, ഒരാളുടെ കബര് വെളിച്ചമാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ കബറിടം നാളെ വെളിച്ചമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ മനോഹരമായ വെളിച്ചം, നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിലുള്ള വെളിച്ചം, ഇതിനേക്കാളും വെളിച്ചമുള്ള കബറായി നിങ്ങളുടെ കബര
സ്ഥലമാടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇതിനേക്കാളും നിങ്ങളുടെ വീടിനെക്കാളും വിശാലമായ വീടായി നിങ്ങളുടെ കബറിടം മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ശിക്ഷ പോലും ഇല്ലാതെ പുഞ്ചിരിയോടെ കബറിടത്തിലേക്ക് പോയി അല്ലാഹുവിന്റെ മാലാക്കമാരി ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു കബറിടമായി നിങ്ങളുടെ കബറിടം മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നാല് കാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതണം എന്നാണ്. ഖുർആൻ ഓതുന്ന ആളുകളുടെ കബറിടം വെളിച്ചമാകുമെന്നാണ്, വിശാലമാകുമെന്നാണ്, ശിക്ഷയുണ്ടാവൂല എന്നാണ്. രണ്ടാമത്തേത് നിസ്കാരങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കണമെന്നാണ്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകണം, ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകണം, ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. അതാണ് നിസ്കാരത്തിന്റെ ശൈലി. ഈ മഹല്ല് കല്ലിങ്കൽ മഹലാണ്, തൊട്ടിയല്ല, ഇതൊന്നും തന്നെയാണ് തൊട്ടി, വേറെ മഹലാണ്. ബദ്റുദ്ദീൻ തൊട്ടി നമ്മുടെ സുഹൃത്താണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖൈർ ചെയ്യട്ടെ, ജോലിയിലൊക്കെ അല്ലാഹു ഖൈർ ചെയ്യട്ടെ, ഖൈറാ ജോലിക്ക് അല്ലാഹു നൽകട്ടെ. അപ്പൊ ഈ കല്ലിങ്കൽ എന്ന മഹല്ലിന്റെ പരിധിയിലുള്ള ആളുകൾ, ഇതാ നമ്മുടെ പള്ളി, ഈ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേട്ടാൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് തെറ്റാണ്, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് തെറ്റാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെതിരാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരത്തിലേക്ക് വാ, ഉറക്കിനേക്കാളും നല്ലത് നിസ്കാരമാണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മഹല്ലിന്റെ പരിധിയിൽ നിങ്ങളുണ്ടെങ്കിൽ, ഈ കല്ലിങ്കൽ എന്ന് പറയുന്ന മഹല്ലിന്റെ പരിധിയിൽ ഈ നാട്ടുകാരായ നിങ്ങളുണ്ടെങ്കിൽ ജമാഅത്തിന് പോയി നിസ്കരിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെയാണ് നിസ്കരിക്കാൻ പഠിപ്പിച്ചത്. ഈമാൻ സലാമത്തായി, മൻ സർറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായി മരണപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ചെവി തുറന്ന് കേട്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെവി തുറന്ന് കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരണപ്പെടാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ, എവിടെ നിന്നാണോ നിസ്കരിക്കാൻ നിങ്ങളെ വിളിച്ചത് അവിടെ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ മഹല്ലിന്റെ പരിധിയിലുള്ള മഹല്ലുകാർ നിസ്കരിക്കാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഈമാൻ സലാമത്തായി മരണപ്പെടാൻ പ്രയാസപ്പെടേണ്ടി വരുമെന്നാണ് ഈ മഹത്തായ ഹദീസിന്റെ താല്പര്യം. നിങ്ങൾക്ക് കിട്ടും വേണ്ട പോലെ. അങ്ങനെ വരികയാണെങ്കിൽ സുബഹി നിസ്കാരത്തിനാണ് ജുമഅയേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടാവേണ്ടത്. ജുമഅയ്ക്ക് നിങ്ങൾ ഒരു പക്ഷേ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിലായിരിക്കും. സുബഹിക്ക് എല്ലാവരും വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന സമയമാണ്. സുബഹിയുടെ ബാങ്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ സുബഹി നിസ്കാരത്തിന് 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ മക്കളും പള്ളിയിലേക്ക് പോകണം. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരും നടക്കാൻ കഴിയാത്തവർക്ക് വരെ എക്സ്ക്യൂസ് കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാലും അവരെ നമ്മൾക്ക് ഒഴിവാക്കാം. ശാരീരികമായ പ്രയാസമുള്ളവരെ നമ്മൾക്ക് ഒഴിവാക്കാം. എണീക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ ബാങ്കിന്റെ വിളിയാളും കേട്ടപ്പോൾ എന്നെ ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇളവുണ്ടല്ലോ, പോയില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ബാങ്കിന്റെ വിളി കേട്ടാൽ പിന്നെ എങ്ങനെയാണ് പള്ളിയിൽ പോവാതെ ഞാൻ അവിടെ ഇരിക്കുന്നത്? അങ്ങനെ പള്ളിയിൽ പോയി ഇമാം നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം തുടങ്ങിയിട്ട് റുക്കുഇലേക്ക് പോയി, റുക്കുഇൽ നിന്ന് അയാൾ എണീറ്റില്ല, റുക്കുഇൽ കിടന്ന് മരണപ്പെടുകയാണ് അയാൾ ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ആളുകളും പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാണ് കേൾക്കുന്നുവെങ്കിൽ മഹല്ലിന്റെ പരിധിയിലുണ്ടെങ്കിൽ നിർബന്ധമായും പള്ളിയിലേക്ക് പോകണം. ആരെങ്കിലും ഒരാൾ പോയില്ലെങ്കിലോ, ആരെങ്കിലും ഒരാൾ പോവാതെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവര് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിന് എതിരാണ് പ്രവർത്തിച്ചത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ. ഹബീബിന്റെ സുന്നത്തിനെതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ വഴി പിഴച്ചു പോയി എന്നും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ അവര് നരകത്തിലേക്ക് പെട്ടുപോകുമെന്നും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട്
പള്ളിയിൽ നിന്ന് പങ്ക് കേട്ടാൽ ജമാഅത്തിന് പോകൽ നിർബന്ധമാണ്. പത്ത് വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ആളുകളും ആ ഉത്തരവാദിത്തം ഇവരുടെ. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്, ഈ നാട്ടിലുള്ള ഭാര്യമാരാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ പള്ളിയിലേക്ക് അയക്കണം. ഈ നാട്ടിലുള്ള ഉമ്മമാരാണ് അത് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ മക്കൾ പത്ത് വയസ്സിന്റെ മുകളിലുള്ളവരാണെങ്കിൽ ഓരോ വക്തത്തിലും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അയക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കും, നാളെ പള്ളിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പൊ അറിയൂ വേദ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടോ ഇല്ലേ? അടുത്ത വർഷം വേദ വെക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കല്. ഈ വേദ കഴിഞ്ഞിട്ട് മാറ്റമുണ്ടോ ഇല്ലേ നോക്കിട്ടാ. അല്ലാതെ വേദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിച്ച് കുറെ ഡെക്കറേഷൻ വെക്കലാ? വേദം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവാനാണ്. പറയുന്ന ആൾക്കും വേണം, കേൾക്കുന്ന ആൾക്കും വേണം. അല്ലാഹു രണ്ടാളെ നന്നാക്കി തരട്ടെ. ഇന്ന ഉമ്മത്തി, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഖബർ വിശാലമാകാൻ, ഖബർ സ്വർഗീയമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിസ്കാരങ്ങൾ വളരെ കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോൾ. ജമാഅത്തിൽ പോയി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ ഖബർ വെളിച്ചമാകും, അവരുടെ ഖബർ വിശാലമാകുമെന്ന്, അവരുടെ ഖബറിൽ നിന്ന് അല്ലാഹു ശിക്ഷയെ ഉയർത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. മൂന്നാമത്തെ അമൽ സദഖയാണ്. മൂന്നാമത്തെ അമൽ സദഖയാണ്. സദഖ ചെയ്യുന്ന ആളുകളുടെ കബറിടം വിശാലമാകുമെന്നാണ്, സദഖ ചെയ്യുന്നവരുടെ കബറിടം വെളിച്ചമാകുമെന്നാണ്, സദഖ ചെയ്യുന്നവരുടെ കബറിടത്തിൽ അല്ലാഹു ശിക്ഷ നൽകൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സദഖ, ഒന്നുകിൽ നിങ്ങളുടെ കബറിടം വിശാലമാവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടം വെളിച്ചമാവാൻ വേണ്ടി. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ ഉമ്മ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ പിതാവ്, അവരൊക്കെ ഒരു പക്ഷേ കബറിടത്തിൽ പ്രയാസപ്പെടുന്നവരാണ്, ഒരു പക്ഷേ കബറിടത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാവാൻ സാധ്യതയുണ്ട്. അത്തരം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വബലദുൻ സാലിഹൻ യദുഉല, ദുആ ചെയ്യുന്ന മക്കളുണ്ടായാൽ കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പിതാവ്, ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാഅല്ലാ ഒരു 2000 രൂപയെങ്കിലും അവരുടെ കബറിടത്തിലേക്ക് നമ്മൾ ഇന്ന് നിർച്ചയാക്കണം. അവരുടെ കബറിടത്തിൽ എന്നിട്ട് നമ്മൾക്ക് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണം. ഇന്നത്തെ രാത്രി തന്നെ അവരുടെ കബറിടം വെളിച്ചമുള്ള കബറിടമാക്കി മാറ്റി കൊടുക്കണം. ഇന്നത്തെ രാത്രി തന്നെ അവരുടെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കണം. ഇന്നത്തെ രാത്രി തന്നെ കബറിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നമ്മുടെ കടമയാണ് മുഅ്മിനീങ്ങളെ. ദുആ ചെയ്താൽ അവിടെ എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ, സദഖ ചെയ്താൽ അവിടെ എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ, പ്രാർത്ഥനയും ഖുർആനും അവിടെ എത്തുമെന്ന് മുഹമ്മദ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു 2000 രൂപയെങ്കിലും നമ്മൾ നൽകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്റ്റേജിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടാ? മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ 2000 കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാ? നമ്മുടെ സ്റ്റേജിൽ 2000 രൂപ നിങ്ങളുണ്ട്. രണ്ടാളും മരണപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടു, ആരാന്ന്? ാഹുവെ, മരണപ്പെട്ടു പോയ പിതാവിന്റെ കബറിടത്തിലേക്ക് ആ സംഭാവന നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന മക്കളോട് പറഞ്ഞത് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാനാണ്. അല്ലാഹുവേ, ഈ ഓരോ രൂപയ്ക്കും ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളായി ആ കബറിടത്തിലേക്ക് എത്തിച്ച് ഈ മഹത്തായ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, ഈ മഹത്തായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ രാത്രി തന്നെ കബറിടം വെളിച്ചമാക്കണേ അല്ലാ. മക്കൾ, ഈ മകൻ മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവെ, ജീവിച്ചിരിക്കുന്ന മാതാവിന് ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. ആരെങ്കിലും അതുപോലെ മരിച്ച ഭർത്താവിന്റെ പേരിൽ 2000 രൂപ സദസ്സിലുണ്ടെങ്കിൽ ചെലവഴിച്ചോട്ടെ. ഒന്നുമില്ല, ഞാനിതെല്ലാം സദസ്സിൽ എടുക്കുന്ന ഒരു സദഖയാണ്. സംഘാടകർക്ക് വേണ്ടിട്ടല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിട്ടാണ് എല്ലാ സദസ്സിൽ എടുക്കാറുണ്ട്. ഞങ്ങളുടെ അതിഞ്ഞാറ് പ്രസംഗിച്ചപ്പോൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടിട്ട് 2000 കൊടുത്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ആഫിയത്തിന് വേണ്ടിട്ടും കൊടുക്കാം. സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കെ. മരിച്ചുപോയ മാതാ ഉമ്മയ്ക്ക് വേണ്ടിട്ടോ ഉപ്പയ്ക്ക് വേണ്ടിട്ടോ 2000 രൂപ കൊടുത്തിട്ട് ദുആ ചെയ്യാം. ഒരാള് ആരാ മരണപ്പെട്ട്? ഒന്ന് ഒരാളുണ്ട്. ആരാ മരണപ്പെട്ട്? രണ്ടാളും. ഒരാള് സഹോദരിമാരുണ്ടെങ്കിലും എഴുതി കൊടുക്കണേ. വേറാരല്ല, ഇനി മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും കൊടുക്കാം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി കൊടുത്താല് അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. എന്താ വെച്ചാല് അവർക്ക് രോഗം ഉണ്ടായാലും നിങ്ങൾ തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്, ചികിത്സിക്കേണ്ടതൊക്കെ. അപ്പൊ അവർക്ക് രോഗങ്ങളൊന്നും
വരാതിരിക്കാൻ വേണ്ടിട്ട് കൊടുക്കുക, ആഫിയത്തിനും കൊടുക്കുക. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ സമയമൊന്നും കളയൂല ഇതിനു വേണ്ടിട്ട്. ഒരു രണ്ട് ഒരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ പുരുഷന്മാരോട് ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ സൈഡിലുള്ളവർ, സ്റ്റേജിലുള്ളവർ ആരെങ്കിലും ഉണ്ട്? ഇനി ഉമ്മയ്ക്ക് ഒരാളുണ്ട്. ഉമ്മ ആരാ മരണപ്പെട്ട്? ഒരാള്, ഒരാളല്ലേ. വേറെ ആരാള്? വേറൊരാളുണ്ട്. ആരാ മരണപ്പെട്ട്? ഉപ്പ. ഉപ്പ പിന്നെ 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 കൊടുത്തോളൂ. ഞാൻ പറഞ്ഞു, ഞാൻ സംഘാടകർക്ക് വേണ്ടിട്ട് പിരിവുണ്ടാക്കില്ല, പിരിക്കലില്ല, അങ്ങനത്തെ പരിപാടി നമുക്കില്ല. സംഘാടകർക്ക് പൈസ ഉണ്ടാക്കി വെക്കുന്നവരായിട്ട് നമുക്കില്ല. ഞാനിതെല്ലാ സദസ്സും ചോദിക്കുന്നത് വെച്ചാലും, മരണപ്പെട്ടു പോയവർക്ക് നമ്മളല്ലാതെ പിന്നെ ആരും ദ്വാ ചെയ്യാൻ ഉണ്ടാവില്ല. എന്റെ ഉപ്പയ്ക്ക് ദ്വാ ചെയ്യാൻ ഞാനേ ഉണ്ടാവുള്ളൂ, ഞാനും എന്റെ ചേട്ടാനുജന്മാരും. വീട് കല്ലിങ്കൽ നിന്നിട്ട് ഒരു കുഞ്ഞുമോനും വന്നിട്ട് കല്യൂതവിന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ദ്വാ ചെയ്യാൻ അയാൾക്ക് എപ്പോഴും അന്ന് മരണപ്പെട്ടവരും വന്നേക്കാം, പക്ഷെ ദ്വാ ചെയ്യൂല. മരണത്തിന് ശേഷം ഞാനേ ദ്വാ ചെയ്യണം. അതേപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളല്ലാതെ വേറെ ഒരാളും ദ്വാ ചെയ്യൂല. നമ്മളത് ദ്വാ ചെയ്യണം. ഇനി നാളെ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ എന്റെ മക്കളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വീട് നേരത്തെ കുഞ്ഞു അത് പോയപ്പോലെ പേര് പ്രശ്നമില്ല. ഉണ്ട്, ഇനി ഞാൻ വേദം തുടങ്ങട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ആരാണ് വരണ്ട, നിങ്ങളൊന്നും നടന്നോളൂ. എന്നിട്ടുണ്ടല്ലോ എല്ലാരും കിട്ടിയ നിമിഷം നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാച്ച അള്ളാഹു മരണപ്പെട്ടു പോയവരുടെ കബറടക്കം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നാളെ ഞാനും നിങ്ങളൊക്കെ മരണപ്പെട്ട് കിടക്കുമ്പോൾ ദ്വാച്ച മക്കള് വേണ്ടേ? നമ്മുടെ മക്കള് ദ്വാ ചെയ്യോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ മക്കള് ദ്വാ ചെയ്യോ? നമ്മൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ഇൻഷാല്ലാഹ് ദ്വാ ചെയ്യും, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു മോൻ തിരിഞ്ഞോക്കൂല. നിങ്ങൾ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഇടയ്ക്കിടെ നിങ്ങളുടെ ഉപ്പയുടെ കബറിടത്തിലേക്ക് നിങ്ങളുടെ മക്കളുടെ കൈയും കൂട്ടി പോകണമെന്ന് മഹാന്മാർ പറയാറുണ്ട്. മരണപ്പെട്ടു പോയ ഉപ്പയുടെ, മരണപ്പെട്ടു പോയ ഉമ്മയുടെ കബറിടത്തിലേക്ക് മക്കളെ കൊണ്ടുപോകണം. മക്കളെ കൈയും പിടിച്ചു പോയിട്ട് അവിടെ നിന്നിട്ട് ദ്വാ ചെയ്യണം, അള്ളാഹുവേ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്നിട്ട് ഉമ്മയുടെ അടുത്തേക്ക് പോകണം, അള്ളാഹു എന്റെ ഉമ്മയുടെ അടുത്ത് ഉമ്മക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഇത് നിങ്ങളുടെ മക്കൾ പഠിക്കും. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളുടെ മക്കളുടെ കൈയും പിടിച്ചിട്ട് വരും, അള്ളാഹു എന്റെ ഉപ്പാക്ക് പുറത്തു പോട്ട് കൊടുക്കണേ അല്ലാ. മക്കളുടെ ദ്വാ കൊണ്ട് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ രക്ഷപ്പെടുമെന്നാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒരുപാട് പേര് ഹദിയ ചെയ്തിട്ടുണ്ട്. സഹോദരിമാരെ, നിങ്ങളും ഭർത്താവോ ഭാര്യയോ ആരായാലും ശരി, അല്ലാഹുവേ ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട് റബ്ബേ. ഈ സംഭാവനകൾ അവരുടെ കബറിടങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഒരു സ്വഹാബി ഒരിക്കൽ കടന്നുവെന്ന് നബി തങ്ങളോട് ചോദിച്ചു, നബിയേ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല, ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ ഉമ്മയുടെ കബറിടത്തിലേക്ക് എത്തുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതേ നീ സദഖ കൊടുത്തോളൂ, ഉമ്മയ്ക്ക് അത് ഉപകരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ആ സമയത്ത് സ്വഹാബി സദഖ ചെയ്തു. എന്ത്? അദ്ദേഹത്തിന്റെ വലിയൊരു തോട്ടമാണ് ഉമ്മയുടെ പേരിൽ സദഖ ചെയ്തത്. അതേപോലെ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ കബറിടത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്നുവെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ കഴിയാത്ത രോഗമാണ് റബ്ബേ അത്, ഖുർആൻ ഓതാൻ കഴിയാത്ത രോഗമാണ് റബ്ബേ അത്. ഈ മക്കളുടെ പ്രാർത്ഥന, ഈ മക്കളുടെ സദഖകൾ അവരുടെ കബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ കബറിടം ശിക്ഷയുള്ള കബറിടമാണെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ അല്ലാഹുവേ. ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ അല്ലാ. ഇന്നത്തെ രാത്രി തന്നെ നീ സ്വർഗീയമാക്കണേ അല്ലാ. ഇന്നത്തെ രാത്രി തന്നെ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. ഇനി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവേ അവരുടെ ദറജയെ നീ ഉയർത്തണേ അല്ലാ, ഉന്നതമായ പദവി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഞങ്ങളുടെ ഉമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പിതാവ്, അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ. എത്ര വൈകിയാലും മകൻ വരുമെന്ന് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ അവർക്ക് ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെയുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. രോഗങ്ങൾ നൽകണ റബ്ബേ, വല്ല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ.
അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരം അവന്റെ പ്രകാശമാണ്. നിസ്കാരത്തിന്റെ വിഷയം വളരെ ശ്രദ്ധയോടെ വേണം. ഇനി മുതൽ അത് നിസ്സാരമായി കാണരുത്. ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാം. കഴിഞ്ഞതൊക്കെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഇനി നമ്മൾ കറിഞ്ഞുവല്ലോ. പത്ത് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ നിർബന്ധമായും ജമാഅത്തിന് പള്ളിയിലേക്ക് പോയിരിക്കണം. അത് തമാശയല്ല. അവിടെ ഒരു എക്സ്ക്യൂസുമില്ല, അവിടെ ഒരു ഇടവുമില്ല, ഒരു തിരക്കും അവിടെ പറയാൻ പാടില്ല. നിർബന്ധമാണിത്, കണിശമാണിത്, കർക്കശമാണിത്. അങ്ങനെ പോയാൽ അല്ലാഹു തആല നിങ്ങളുടെ മുഖത്തിനും നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ കബറിടത്തിനും അല്ലാഹു പ്രകാശം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അസ്സലാത്തു നൂർ നിസ്കാരം പ്രകാശമാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. യകൂനു അജ്റുഹാ നൂറൻ ലിസാഹിബിഹാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ കോടാന കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭയിൽ, അതേപോലെ തന്നെ ബർസഖിയായ കബറിടത്തിലെ അല്ലാഹു തആല നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്തെന്നില്ലാത്ത പ്രകാശം നൽകുമെന്നാണ്. പിന്നെ നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ രണ്ട് നിസ്കാരങ്ങളുണ്ട്. നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ രണ്ട് നിസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ? ഏതൊക്കെയാ നിസ്കാരങ്ങൾ? രണ്ട് നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്, പ്രത്യേകമായ ഒരു വെളിച്ചം. ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ? ആരാണോ നിസ്കാരത്തെ പ്രത്യേകമായി ഓരോ സമയത്തും പള്ളി, ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിൽ ആരാണോ സൂക്ഷിക്കുന്നത്, അതവർക്കൊരു നൂറായിരിക്കും, വെളിച്ചമായിരിക്കും, വെളിച്ചമായിരിക്കും. നാളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ഒരാൾ സുബ്ഹിക്ക് പള്ളിക്ക് പോകുന്നവർ, ഇശാഇന് പള്ളിയിലേക്ക് പോകുന്നവർ, രണ്ട് നിസ്കാരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇശാഇനും സുബ്ഹിക്കുള്ള പ്രത്യേകത എന്താ? ളുഹറിനും മഗ്രിബിനും അസറിനും ആ പ്രത്യേകത എന്താ? ളുഹറിന് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ റോഡ് നിറയെ വെളിച്ചമാണ്, അസറിനും വെളിച്ചമാണ്, മഗ്രിബിനും വെളിച്ചമാണ്. എന്നാൽ ഇശാഇന് പോവേണ്ടത് ഇരുട്ടിലൂടെ നടന്നിട്ടാണ്, സുബ്ഹിക്ക് പോവേണ്ടത് ഇരുട്ടിലൂടെ നടന്നിട്ടാണ്. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ് നാല് മദ്ഹബിൽ ഒരു മദ്ഹബിന്റെ ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. ആ മാതാവ് കുഞ്ഞുമോനെ വിളിക്കുമെന്നാണ്. ആ കുഞ്ഞുമോനെ വിളിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയാണ് വിളിച്ചുണർത്തുന്നത്. ശ്രദ്ധിക്കണേ, ചില ഉമ്മമാർക്ക് മക്കളോട് സ്നേഹം തോന്നാറുണ്ട്. എങ്ങനെയാണ് സുബ്ഹി നിസ്കാരത്തിന് പത്ത് വയസ്സിന്റെ മകനെ എങ്ങനെയാണ് പള്ളിയിലേക്ക് അയക്കുക? ചെറിയ കുഞ്ഞല്ലേ എന്ന് ചില ഉമ്മമാർക്ക് തോന്നാറുണ്ട്. ആ ഒരു സ്നേഹം കപടമാണ്, പാപ്പട്ടത്തിന്റെ സ്നേഹമാണത്. അതുകൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്നവർ അദ്ദേഹത്തിന്റെ മകനെ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്നവരുടെ മാതാവ് അദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിലെ പത്ത് വയസ്സ് പ്രായമുള്ള സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു. ഉമ്മ വളരെ നേരത്തെ എണീക്കും, എന്നിട്ട് വെള്ളം ചൂടാക്കും, എന്നിട്ട് മകനെ വിളിക്കും. ആ വെള്ളത്തിൽ മകനെ കുളിപ്പിക്കും. കുളിപ്പിച്ചിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ ദുആ ചെയ്യും. അത് കഴിഞ്ഞാലോ നേരെ ഉമ്മ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് സുബ്ഹിക്ക് പള്ളിയിലേക്ക് നടന്നു വരുമെന്നാണ്. മകന്റെ നിസ്കാരം കഴിയുന്നത് വരെ ഉമ്മ കാത്തിരിക്കുമെന്നാണ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ തിരിച്ചു കൊണ്ടുപോകുമെന്നാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വയസ്സ് പത്ത് വയസ്സാണ്. ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ നിസ്കാരം നിർബന്ധമാകുന്നത് പത്ത് വയസ്സിന്റെ സമയത്താണ്. ആ സമയത്ത് തന്നെ ജമാഅത്ത് നിർബന്ധമാണ്. ഉമ്മമാരെ, ഭാര്യമാരോട്, രക്ഷിതാക്കളോട്, ഉപ്പമാരോട് പറയാനുള്ളത് ആ സമയത്ത് വളരെ ഗൗരവത്തോടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും നമ്മുടെ മക്കൾക്ക് നൽകാൻ പാടില്ല. രാത്രി സമയങ്ങളിൽ നടക്കുന്നവരോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ. പള്ളിയിലേക്ക് നടക്കുന്നവർ എന്ത് സന്തോഷ വാർത്തയാണ് അറിയിക്കേണ്ടത്? എന്തെന്നില്ലാത്ത വെളിച്ചം, എന്തെന്നില്ലാത്ത പ്രകാശം ഈ ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക്, സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നതിനും അല്ലാഹു പ്രതിഫലം തരും. ഇശ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകണം, സുബഹ് നിസ്കാരത്തിനും പള്ളിയിലേക്ക് നടന്നു പോകണം. അതെന്തെന്നില്ലാത്ത വെളിച്ചം ലഭിക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ നൂറ്, എന്തിനാണ് ഈ വെളിച്ചം, എന്തിനാണ് ഈ പ്രകാശം, ഇതിന് വല്ല പ്രത്യേകതയും ഉണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ നിസ്കരിക്കാൻ ഇന്നാൾ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി കയറി ആരൊരു പ്രാർത്ഥന നടത്താറുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അൻത നൂറു സമാവാതി വൽ അർ, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അൻത നൂറു സമാവാതി വൽ അർ, ആകാശങ്ങളുടെ ഭൂമിയുടെ പ്രകാശമാണല്ലോ റബ്ബേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും വെളിച്ചമായ അല്ലാ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പറയാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ നബി തങ്ങളുടെ പ്രത്യേകമായ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ സംഇ നൂറാ വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ വഫൗഖി നൂറാ വതഹ്തി نورا وامامي نورا وخلفي نورا وعلم لي نورا يبي തങ്ങളുടെ ദുആയാണ്. അല്ലാഹുവേ നുറക്ക ദുആ ചെയ്യാനും നിങ്ങൾ തണുപ്പൊക്കെ പോട്ടെ. അല്ലാഹുമ്മ علم لي اللهم اجعل في قلبي نورا. എന്റെ കൂടെ പറയുന്നതുകൊണ്ട് സൗണ്ടുകൾക്കകത്ത് ഉറക്കെ പറയുന്നുണ്ടോ? എല്ലാവർക്കും മൈക്ക് വേണം, മൈക്ക് വേണം, എല്ലാവർക്കും ഉറക്കെ പറഞ്ഞു. നിങ്ങളുടെ നല്ല ശബ്ദം ഉഗ്രിതമാണ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ, ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ വെളിച്ചം നൽകണേ. അല്ലാ നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ഈ നൂറിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹൃദയത്തിന് വെളിച്ചം തരണേ അല്ലാ. പിന്നെ രണ്ടാമത്തേത് വഫീ ബസരി നൂറാ, അല്ലാഹുവേ എന്റെ കണ്ണിന് നീ വെളിച്ചം നൽകണേ. അല്ലാ കണ്ണിന് നൂറ് വേണമെന്നാണ്, കണ്ണിന് വെളിച്ചം വേണമെന്നാണ്. വഫീ എന്റെ ചെവിക്ക് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ ചെവിക്ക് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ വലതുഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ ഇടതുഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ മുകൾ ഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാഹുവേ എന്റെ കാൽഭാഗത്തും നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ മുൻഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ പിൻഭാഗത്തും വെളിച്ചം നൽകണേ. അല്ലാറുകൊണ്ട് വെളിച്ചം കൊണ്ട് പ്രകാശം കൊണ്ട് എന്നെ നീ പ്രത്യേകമായി ആവരണം ചെയ്യണേ. അല്ലാ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാ. നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ആ ദുആക്ക് എന്തോ പ്രത്യേകത ഉള്ളതുകൊണ്ടല്ലേ, ആ നൂറിന് പ്രത്യേകത ഉള്ളതുകൊണ്ടല്ലേ കണ്ണിനും ചെവിക്കും നാവിനും ഹൃദയത്തിനും കാലിനും വലതുഭാഗത്തും വടതുഭാഗത്തും മുകളിലും താഴെയിലും മുമ്പിലും പിന്നിലൊക്കെ നൂറ് വേണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വെറുതെ ദുആ ചെയ്യോ? അല്ലാഹു തആല ആ ഒരു പ്രകാശം നമ്മൾക്ക് നൽകുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ട്. റബ്ബനാ അസ്ലിഹ് ബൈനനാ, അല്ലാഹുവേ ഞങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കണേ. അല്ലാ ഐക്യം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും വാദം വെക്കുന്നത് പരസ്പരം ഐക്യമില്ലാതെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ, ഐക്യമില്ലാതെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്നൊരു വിഭാഗം വെച്ചാൽ അവരിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു വിഭാഗം പിറ്റേ ദിവസം വേറൊരു വാദം വെക്കും. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ പതിവിന് വിപരീതമായി വാദിന്റെ ആളുകൾ കുറഞ്ഞു വരുന്നത്. തമാശയല്ല, ഇന്നൊരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന വാദം, എന്നാൽ ഇതിന് തത്തുല്യമായ
ഉചിതമായി കിടപിടിക്കുന്ന വേറൊരു സംഘടന ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവരെ കീഴിൽ വേറൊരു 10 ദിവസം ആരാണ് എല്ലാ ദിവസവും വാദന വരുന്നത്? ദിവസം ഒരു വർഷത്തിൽ എല്ലാ ദിവസവും വാദന വരാൻ ഒരാൾ കഴിയുമോ? ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് നാട്ടിൽ വാല്, അത് കഴിഞ്ഞാൽ അവിടെ വാല്. കിലോമീറ്ററുകൾക്ക് പരിധിയിൽ ഒരേ ദിവസം തന്നെ 5 വാദകൾ വരെ ഈ ചുറ്റുഭാഗത്ത് നടന്നിട്ടുണ്ട്. എനിക്കറിയാം കിലോമീറ്റർ പരിധിയിൽ 5 കിലോമീറ്റർ പരിധിയിൽ 5 വാല് നടന്ന സമയം ഇവിടെയുണ്ട്. അപ്പൊ ഈ വാല് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ആളുകൾ വാശിക്ക് വെക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ വാല് പറയാൻ പോയി സ്ഥലം ഞാൻ പറയുന്നില്ല. നമ്മുടെ അതേ സംഘടനയിൽ തന്നെ വിള്ളലാണ്, നമ്മുടെ അതേ സംഘടനയിൽ തന്നെ വിള്ളലാണ്. എന്നിട്ടോ ഒരു വിഭാഗം ആദ്യം വാല് വെച്ചു, അടുത്ത വിഭാഗം പിന്നെ വാല് വെച്ചു, ആദ്യത്തെ വിഭാഗം വാല് വെച്ചപ്പോ ഇവര് പങ്കെടുത്തില്ല, ഇവര് വെച്ചപ്പോൾ അവര് പങ്കെടുത്തില്ല. ഇതാണോ വാല്? എന്താണ് ഈ വാല് വെക്കുന്നതിന്റെ ലക്ഷ്യം? എന്താണ്, ആർക്ക് വേണ്ടിയാണ് ഈ വാല് വെക്കുന്നത്? വാലുകളൊക്കെ ആത്മാർത്ഥമായ നീയത്തോടുകൂടിയാണ് വാലുകൾ സംഘടിപ്പിക്കേണ്ടത്. ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു നന്മ പറയുന്നവർക്കും മാറ്റം വേണം, കേൾക്കുന്നവർക്കും മാറ്റം വേണം. അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് ബൈനനാ, അല്ലാഹുവേ ഞങ്ങൾക്കിടയിൽ നീ ഐക്യം ഉണ്ടാക്കണേ. അല്ലാഹ് വഹ്ദിനാ സബീലൽ ഇസ്ലാം, അല്ലാഹുവേ നല്ലൊരു മുസ്ലിം ആക്കണേ റബ്ബേ. വനജ്ജിനാ മിനൽ ളുമാതിൽ നൂർ, അല്ലാഹുവേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നീ നയിക്കണേ എന്ന് ആനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ നിന്റെ മഹാന്മാർ ചോദിച്ച ആ ഒരു പ്രകാശം ഞങ്ങൾക്കും നീ നൽകണേ. അല്ലാഹുവേ ആ ഒരു വെളിച്ചം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് വെളിച്ചം കിട്ടുന്ന മറ്റുള്ള പ്രത്യേകത, ഇന്നലിൽ ഹസനത്തി നൂറാ, ഇന്നലിൽ ഹസനത്തി നൂറം ഫിൽ ഖൽബി, ഓരോ നന്മ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വെളിച്ചമുണ്ടാകുമെന്നാണ്. മുഖത്തന്തെന്നില്ലാത്ത, ശ്രദ്ധിക്കണേ, മുഖത്തന്തെന്നില്ലാത്ത പ്രകാശമുണ്ടാകുമെന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തില് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകും. അതിന് ഫായിസ വേണമെന്നില്ല, ഫായിസ വേണമെന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് ഫുള്ള് ഫായിസ ഫായിസ ഇട്ടിട്ട് പാപം കുറച്ച് കഴിയുമ്പോ മുഖത്ത് കുരും വരും. ഇത് പിന്നെ കണ്ടിന്യൂ ഖിയാമത്ത് നാളോളം ആർക്കെങ്കിലും തുടരാൻ കഴിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഫായിസ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? അറിയാത്തത് പോലൊന്നും ഇരിക്കണ്ട നിങ്ങൾ, ആർക്കും അതറിയാത്ത. ഫായിസ ഇട്ടിട്ട് വെളുക്കുമെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷെ വെളുത്ത ആളുകൾ ഇത് ഖിയാമത്ത് നാളോളം തുടരാൻ പറ്റുമോ? മുഖം ഉടക്ക കുരു, പിന്നെ അത് നിർത്തിയ മുമ്പത്തേതിനെക്കാളും. അപ്പൊ ഈ ഫായിസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് വെളുക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഫായിസിനെക്കാളും ഫായിസക്ക് ചെലവില്ല, ഫായിസക്ക് ചെലവുണ്ടാവും, ഇനി ചെലവില്ല. മുഖം വെളുക്കാനും മുഖം പ്രകാശിപ്പിക്കാനുള്ള വഴിയാണ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത്. ഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്ത് വെളിച്ചമുണ്ടാവാൻ പ്രകാശമുണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞ മറുപടി, തഹജ്ജുദ് എന്നുള്ളത് അല്ലാഹുവിന്റെ നൂറിന്റെ ഒരു ഭാഗമാണ്. തഹജ്ജുദ് എന്ന് പറയുന്നത് അല്ലാഹു നൂറാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർ, ആകാശഭൂമികളുടെ നൂറാണ്, പ്രകാശമാണ് അല്ലാഹു. ആ പ്രകാശത്തിന്റെ ഒരു അംശമാണ് തഹജ്ജുദ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ നൂറിൽ നിന്നൊരു നൂറ് കിട്ടുകയാണ്. അതാണ് അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകുന്നത് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇബ്നലിൽ ഹസനതി നൂറാ, നമ്മുടെ നന്മകൾക്ക് നൂറുണ്ട്. വലിയാം ഫിൽ വജ്ഹി, നന്മ ചെയ്യുന്നതിനനുസരിച്ച് മുഖത്തിന്റെ ഒരു പ്രകാശം ഉണ്ടാകുമെന്നാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആ ഒരു പ്രകാശം നൽകണേ. അല്ലാ അതുപോലെ തന്നെ പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു അമലെ, ഇന്നൽ മുഖസിത്വീന ഇന്ദല്ലാഹി അലാ മനാബിറ മിൻ നൂർ, നീതിമാന്മാരായാൽ ഭരണാധികാരികൾ നീതിമാന്മാരാവണം, വീട്ടിലുള്ള മാതാപിതാക്കൾ നീതിമാന്മാരാവണം, മക്കളോട് നീതിയോട് പെരുമാറണം, പെണ്ണ് ഒന്നിൽ കൂടുതൽ കിട്ടിയാൽ നീതിയോട് പെരുമാറണം, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നീതിയോട് പെരുമാറണം, സംഘടനാ നേതാക്കൾ നീതിയോട് പെരുമാറണം, നിയമപാലകർ നീതിയോട് പെരുമാറണം, മന്ത്രിമാർ നീതിയോട് പെരുമാറണം, രാഷ്ട്രീയ നേതാക്കൾ നീതിയോട് പെരുമാറണം, എല്ലാവരും നീതിയോട് പെരുമാറിയാൽ അല്ലാഹു തആല അവർക്ക് നൽകാൻ പോകുന്നത് നല്ല മനോഹരമായ വെളിച്ചമുള്ള മിമ്പറായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നീതിമാന്മാരായ ആളുകൾക്ക് നല്ല വെളിച്ചമുള്ള പ്രകാശമുള്ള മിമ്പറുകൾ നൽകുമെന്നാണ്. അതേപോലെ തന്നെ പ്രകാശം ലഭിക്കുന്ന മറ്റൊരു അമലാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ആണ് പെണ്ണിനെ സ്നേഹിക്കലല്ല, പ്രേമത്തിന്റെ കഥകളല്ല ഈ പറയുന്നത്. പ്രേമത്തിന്റെ കഥ ഒന്നുമില്ല,
സ്കൂളിൽ പോയാൽ ആര് ആരോട് മിണ്ടണം, ആര് ആരോട് മിണ്ടാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് സ്കൂളിലുള്ള സീനിയർ വിദ്യാർത്ഥികളായ കാലമാണിത്. ഇൻസൈഡ് ധരിക്കാൻ ഇൻസൈഡ് ചെയ്യാൻ പാടുണ്ടോ, അഴിക്കാൻ പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ, ഷൂ ധരിക്കരുത് എന്ന് പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ, മീശ പഠിക്കണമെന്ന് പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ. എന്താ സീനിയർ വിദ്യാർത്ഥികൾക്ക് കോളേജ് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇത്തരം റാഗിങ്ങൾക്കെതിരെ നിരന്തരമായി ശ്രദ്ധിക്കണം. അവിടെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയും വേണ്ട, കാരണം ഇതൊന്നും അനുവദിച്ചു കൊടുക്കേണ്ട വിഷയങ്ങളല്ല. നമ്മുടെ മക്കളാണ് ഈ തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. എന്തേ നീ കഴിഞ്ഞ വർഷം ജൂനിയർ ആയിരുന്നില്ലേ, നിനക്കെന്തേ സീനിയർ ആകുമ്പോൾ എന്ത് പ്രത്യേകതയാണുള്ളത്? പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പഠനത്തിൽ നിന്ന് തടയുന്ന തോന്നിവാസങ്ങൾക്ക് കൂച്ചുവിലിടേണ്ടത് ഇവിടുത്തെ രക്ഷിതാക്കളുടെയും നിയമപാലകരുടെയും ധാർമ്മികമായ അവരുടെ കടപ്പാടാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു എക്സ്ക്യൂസ് വേണ്ട, അവിടെ ഒരു ഒത്തുതീർപ്പും വേണ്ട. അത്തരം ആളുകൾക്ക് കർശനമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. ഇവിടെ കാസർഗോഡ് നിന്ന്, കാഞ്ഞങ്ങാട് നിന്ന്, കണ്ണൂർ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ വരെ നിരന്തരമായി റാഗിങ്ങുകൾ നടക്കാറുണ്ട്. എന്തൊരു ക്രൂരമായിട്ടാണ് അടിക്കുന്നത്. എനിക്കറിയാം, എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ മകൻ ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോ അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ് ചെയ്തതിന്റെ പേരിൽ മാനസികമായ അസ്വസ്ഥത കൊണ്ട് മിണ്ടാൻ കഴിയുന്നില്ല, മിണ്ടുന്നില്ല, ടെൻഷനാണ്, ഒരു മൂലയിൽ ഒതുങ്ങി കൂടുകയാണ്, പഴയ പ്രസരിപ്പില്ല, സംസാരമില്ല. ഇതൊക്കെ എന്തിനാണ്, എന്തിനാണ് ഈ ആവാസങ്ങൾ ചെയ്യുന്നത്, എന്ത് രസമാണ് ഇതിലൊക്കെ നമ്മൾക്ക് കിട്ടുന്നത്? സീനിയർ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലുത് നിങ്ങൾ അനുഭവിക്കും ഇനിയുള്ള കാലങ്ങളിൽ. അതുകൊണ്ട് ചെയ്യരുത്, ഇത്തരം ആവാസങ്ങൾ നമ്മൾ ചെയ്യരുത്. മറ്റൊരാളുടെ ശരീരത്തിലേക്ക് തൊടാനുള്ള സമ്മതം അല്ലാഹു തന്നിട്ടില്ല, ഹറാമാണത്. റബ്ബിന്റെ കോടതിയിൽ സമാധാനം ചോദിക്കാതെ അവർക്ക് മാപ്പ് നൽകാതെ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ നാളത്തെ മഹ്ശറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ അമൽ നമ്മുടെ ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത അമൽ എന്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല, ഞാൻ ചെയ്ത അമൽ എന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല, ഞാൻ ചെയ്ത അമൽ എന്റെ ഉപ്പയ്ക്ക് കൊടുക്കാൻ കഴിയില്ല, ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയില്ല, മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ചെയ്ത അമലുകൾ എന്റെ ശത്രുക്കൾക്ക് വാരി കോരി കൊടുക്കുന്ന ലോകമാണ് മഹ്ശറ എന്ന് പറയുന്നത്. എന്റെ ശത്രുക്കൾ എന്റെ അമലും കൊണ്ടുപോകും. എന്റെ ഉമ്മയ്ക്ക് ഒരു അമല് കൊടുക്കാൻ എനിക്ക് കഴിയില്ല, നാളെ എന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ ശത്രുക്കൾ, ഞാൻ ചീത്ത പറഞ്ഞവർ, ഞാൻ അടിച്ചവർ, ഞാൻ ഗീബത്ത് പറഞ്ഞവർ, ഞാൻ നമീമത്ത് പറഞ്ഞവർ, ഞാൻ ഫസാദ് പറഞ്ഞവർ, അവരൊക്കെ കൂട്ടം കൂട്ടമായി വന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ അമലുകൾ ഓരോന്നോരോന്ന് പൊറുക്കിക്കൊണ്ടു പോകുന്നത്, അവസാനം ഒന്നുമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല യൗമുൽ തഖാബ് എന്നതിന് പേരിട്ടത്. കടം കൊടുക്കുന്ന ദിവസമാണത്. ആ സമയത്ത് റാഗിങ്ങിന്റെ ആളുകൾ സമാധാനം പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അത് കോളേജുകളിലെ റാഗിംഗ് ആണെങ്കിലും ശരി, അതേപോലെ കല്യാണ റാഗിങ്ങുകളാണെങ്കിലും ശരി, ബോധമുണ്ടാവണം. നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്താണോ നീ ചെയ്യുന്നത് അതൊക്കെ നീ അനുഭവിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ പരസ്പരം സ്നേഹിക്കുക. ആണും പെണ്ണും തമ്മിലുള്ള പ്രേമല്ല, നമ്മൾ ആണുങ്ങൾ ആണുങ്ങളെ, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ, ഒരാളെ സ്നേഹിക്കാൻ. എനിക്ക് ഇന്നാലിന്ന് ഒരാളെ ഇഷ്ടമാണ്, റഷീദ് ഖാൻ ഇഷ്ടമാണ്. അല്ലെ, റഷീദ് ഖാൻ ഭയങ്കര ഇബാദത്തുള്ള ഒരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ദീനിൽ എനിക്ക് ഇഷ്ടമാണ്. ഇയാളെ കയ്യിൽ പൈസ അതുകൊണ്ട് അയാൾ എനിക്ക് ഇഷ്ടം. എന്നിട്ട് അങ്ങനെ ഇഷ്ടം തോന്നിയാൽ അയാളോട് പോയിട്ട് പറയണമെന്നാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയണമെന്നാണ്. അള്ളാഹിനെ മാർഗത്തിൽ സ്നേഹിക്കണം. പൈസ കണ്ടിട്ടോ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടൊന്നുമല്ല, ദീനിൽ ഒരാൾ ഇഷ്ടപ്പെട്ടു ആ ഒരു സ്നേഹം കാരണം. അൽ മുത്തഹാബൂന ഫീ ജലാലി, എന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ, അവർക്കും പ്രകാശത്തിന്റെ മിമ്പറുകളുണ്ട്. അമ്പിയാക്കൾക്ക് അസൂയ തോന്നും, ശുഹദാക്കൾക്ക് അസൂയ തോന്നും. ഇങ്ങനെ ഒരു മിമ്പർ, വലിയൊരു സിംഹാസനത്തിൽ പ്രകാശിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാലുമ്മ കാലും വെച്ചിരിക്കുമ്പോ അമ്പിയാക്കൾ ആരാണാവോ ഇത്, രക്തസാക്ഷികളൊക്കെ ആരാണാവോ ഇത് എന്ന് ചോദിക്കുമ്പോ പറയും, ഇവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ്. ഒരാളെ സ്നേഹിക്കാൻ കാരണം അയാളുടെ ദീനായിരിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു പ്രകാശം നമ്മൾക്ക് നൽകുമെന്നാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ ചർച്ച ചെയ്തത് മുഖത്തിന്റെ പ്രകാശം ലഭിക്കുന്ന അമലാണെങ്കിൽ, ഇനി ഹൃദയവും മുഖവും കറുത്തു പോകാനുള്ള അമലുകൾ പറയാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഹൃദയവും മുഖവും കറുത്തു പോകാൻ ചില അമലുകളുണ്ട്. ഒന്ന്, കസ്റത്തുൽ കലാം, ഒരുപാട് സംസാരിച്ചാൽ ഹൃദയം കറുത്തു പോകും.
എങ്ങനെങ്കിലും നിർത്തിയിട്ട് വേണം എണീറ്റ് പോവാൻ. ഇങ്ങനെയാണ് നിർത്താൻ നിർത്താൻ അങ്ങനെ ചില ആളുകൾ നിർത്തൂല, ബഡായി വിടാൻ തുടങ്ങിയാൽ നിർത്തൂല. തെറ്റുന്നുണ്ടാവും, നല്ല വർത്തമാനം തമാശകളായിരിക്കും, അനാലായ വിഷയങ്ങളായിരിക്കും, അതുപോലും വേണ്ട. കസറത്തുൽ കലാം, ഒരുപാട് സംസാരം നല്ലതല്ല. കഴിവിന്റെ പരമാവധി സംസാരം നിയന്ത്രിക്കണം. വാജിബാത്തായ നിർബന്ധമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ, അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്താൽ അല്ലാഹു താല നിങ്ങളുടെ ഹൃദയത്തിനും മുഖത്തിനും ഒരു കറുപ്പ് നൽകുമെന്നാണ്. എത്ര വെളുത്തവരായാലും ചമ്മാടികളാണെങ്കിൽ മരണപ്പെടുമ്പോൾ മുഖത്തൊരു കരുവാളിപ്പുണ്ടാകും. എത്ര വെളുത്തവനാണെങ്കിലും ചെമ്മാടിയാണെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് മുഖത്തൊരു കരുവാളിപ്പുണ്ടാകും. എന്നാൽ എത്ര കറുത്തവനാണെങ്കിലും നല്ല മനുഷ്യനാണെങ്കിൽ മരണപ്പെടുമ്പോൾ ഒരു വെളിച്ചമുണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. മൂന്നാമത്തെ വിഷയം, ഒരുപാട് ചിരിക്കാൻ പാടില്ല, ചിരി പാടില്ല, ചിരി വർദ്ധിക്കാൻ പാടില്ല. തമാശ മാത്രം, ചിരി മാത്രം അത് വേണ്ട. തമാശ കുറച്ചൊക്കെ ആവാം, ഒരുപാട് വേണ്ട. ഒരുപാട് ചിരിച്ചാൽ നിങ്ങളുടെ ഹൃദയം ചത്തുപോകുമെന്ന്, കറുത്തുപോകുമെന്ന് മഹാനായ ഹസനുൽ ബസറി തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ്. വിറ്റക്കടിക്കുമ്പോ കസേര കടിച്ചു ചിരിക്കും ചില ആളുകൾ. വിറ്റക്കടിച്ചാൽ അപ്പുറത്തുള്ള ആളുടെ പുറം പൊളിക്കും. വിറ്റില് ചിരിച്ചാണ് പാവത്തിൽ ചിരിച്ചടിക്കാൻ കഴിയോ? ചുരിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തീർത്താൽ മതി. നല്ല വിറ്റടിക്കുമ്പോ നല്ല രടി കൊടുത്ത. അപ്പൊ മഹാനായ ഹസനുൽ ബസറി തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുകൂടെ നടക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകളുള്ളൊരു സദസ്സാണത്. അദ്ദേഹം ചോദിച്ചു, യാ ഫതാ, അല്ലേ ചെറുപ്പക്കാരാ, ഹൽ മറർത ബിസ്സിറാത്ത്, സിറാത്ത് പാലത്തിലൂടെ നീ കടന്നു പോയിട്ടുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞില്ല, ഇല്ല ഞാൻ കടന്നു പോയിട്ടില്ല. ഫഹൽ തദരി ഇലൽ ജന്നതി തസ്വീറു അം ഇലൻ നാർ, ഈ നരകക്കാരനാണോ സ്വർഗക്കാരനാണോ എന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞില്ല, എനിക്കറിയില്ല. ഫമാ ഹാദല്ലാ, പിന്നെ എന്തിനാണോ നീ ചിരിക്കുന്നത്? സ്വർഗത്തിലാണെന്ന് അറിഞ്ഞവർ വരെ ഇവിടെ ചിരിച്ചിട്ടില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് സ്വർഗത്തിന്റെ സന്തോഷമാർത്ത അറിയിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ചിരിച്ചിട്ടില്ല, കരഞ്ഞിട്ടേ ഉള്ളൂ ജീവിതത്തിൽ. മഹതിയായ ഫാത്തിമ ബിവിക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്, ദിവ്യങ്ങളുടെ വഫാത്തിന്റെ ശേഷം ചിരിച്ചിട്ടേയില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ കരഞ്ഞു കരഞ്ഞ് മാസങ്ങളോളം രോഗിയായി കിടന്നിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ എന്താണോ നീ ചിരിക്കുന്നത്? നരകക്കാരനാണോ എന്ന് നിനക്കറിയില്ല, സ്വർഗക്കാരനാണോ എന്ന് എനിക്കറിയില്ല, സിറാത്ത് പാലത്തിലൂടെ നീ കടന്നിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ അയാൾക്ക് ബോധോദയമുണ്ടായി. പിന്നെ പിന്നെ അയാൾ ജീവിതത്തിൽ ചിരിച്ചിട്ടേ ഇല്ല എന്നാണ്. ജീവിതത്തിൽ പിന്നെയോ കസറത്തുൽ അക്കലി, ഒരുപാട് തിന്നാൻ പാടില്ല, ഒരുപാട് തിന്നരുത്. തീറ്റ വർദ്ധിച്ചാലും ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും. അത് മാത്രം പറയരുത്, ചീറ്റയുടെ വിഷയം മാത്രം പറയരുത്, ബാക്കൊക്കെ പറഞ്ഞോളൂ. അപ്പൊ എന്താ പേര് പറയാൻ പാടില്ലാത്ത ചിരിയുടെ വിഷയം പറയാതിരിക്കണം. ചിരിക്കൽ എന്നല്ല പണി, തിന്ന് ചിരിക്ക, തമാശ പറയാ, കൊറേ വടായി വിട, അതെല്ലാം എന്താ നമുക്ക് പണിയുള്ളത്? തീറ്റ വർദ്ധിക്കാൻ പാടില്ല. ഹാരിസ് തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കറുപ്പിച്ചു കളയുമെന്ന്. ഒന്ന് കസറത്തുൽ കലാം, ഒരുപാട് സംസാരിക്കലാണ്. രണ്ട് കസറത്തുൽ അക്കിലി, ഒരുപാട് തിന്നലാണ്. നാലഞ്ച് പൊറോട്ട കടിച്ചു മാറാ അല്ലെ, പത്ത് പന്ത്രണ്ട് പത്തല് തിന്ന. തീറ്റയുടെ കാര്യത്തിലൊരു നിയന്ത്രണം വേണം. ഇന്ന് നിങ്ങൾ എത്രയാണോ തിന്നുന്നത് അതിന്റെ പകുതിയാവണം നാളെ മുതൽ തിന്നേണ്ടത്. ഒരു പത്ത് പത്തലൊക്കെ രാവിലെ നാസ്തയ്ക്ക് തിന്നുന്ന അവരുണ്ടാവും അല്ലേ, പത്ത് പത്തലൊക്കെ തിന്നുന്ന ആൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാം, നാളെ മുതൽ അഞ്ച് പത്തല്, അഞ്ച് പത്ത്, അഞ്ച് പത്ത്, മൂന്ന് നാല് പൊറോട്ടൊക്കെ തിന്ന് നാള് രണ്ടാക്കി ചുരുക്കുക, രണ്ട് തിന്നവർ ഒന്നാക്കി ചുരുക്കുക. നമ്മളിപ്പോൾ എത്രയാണോ തിന്നുന്നത് അതിന്റെ നേരെ പകുതിയാക്കി ചുരുക്കിയാൽ ഞാൻ പറയാം, നിങ്ങൾ പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടും. നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവൂല, പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. ഷുഗർ പോലെ, കൊളസ്ട്രോൾ പോലെ, യൂറിക് ആസിഡ് പോലെ ഏത് രോഗങ്ങളാണെങ്കിലും പകുതിയിലധികം രോഗങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. അതോടൊപ്പം ജിമ്മിന് പോകണമെന്നില്ല, നിങ്ങളുടെ വയറ് കുറയും, വലിയ വലിയ വയറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ഒരുപാട് തിന്നാൻ
പാടില്ല. അഞ്ചാമത്തേത് കസറത്തു ദുനൂബി, ഒരുപാട് തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹൃദയം വെറുത്തുപോകുമെന്നാണ്. ആറാമത്തേത് സുഹബത്തു സൂഇ, ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ പാടില്ല, ചീത്ത ചങ്ങാതിമാരിൽ നിന്ന് മാറ്റി നിർത്തണേ. ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോട്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ചങ്ങാതിമാരെ കുറിച്ച് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങളെ ചങ്ങായിമാരെ ആലോചിച്ച് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ചങ്ങായിമാർ, ഒന്നാലോചിക്കും. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് രണ്ട് മൂന്ന് ചങ്ങായിമാരുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും, അടുത്ത ചങ്ങാതിമാര് പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാവരും സ്കൂളും മദ്രസയും ഗൾഫും ഏറ്റവും ബെസ്റ്റ് മൂന്ന് ചങ്ങായിമാരെ കിട്ടിയിട്ടുണ്ടാവൂലേ, കിട്ടിയില്ലേ, കിട്ടിയില്ലേ, മൂന്ന് ചങ്ങമാർ കിട്ടിയില്ലേ, തടിയുള്ള ചങ്ങമാരാണ്, പെട്ടെന്ന് കിട്ടാതിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ആ ചങ്ങാതിമാർക്കുള്ള നല്ല വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആ ചങ്ങാതിമാര് തിയേറ്ററിൽ പോകുന്നവരാണോ? ആ ചങ്ങാതിമാര് പ്രണയത്തിൽപ്പെട്ടവരാണോ? ആ ചങ്ങാതിമാര് കഞ്ചാവിന്റെ ആളുകളാണോ? ആ ചങ്ങാതിമാര് ഹറാം ചെയ്യുന്നവരാണോ? വ്യഭിചാരത്തിന്റെ ആളുകളാണോ? എങ്കിൽ ഇന്നത്തോടുകൂടി സലാം അല്ല, നിങ്ങളുടെ ചങ്ങാതിമാർ നിസ്കാരത്തിന് കൃത്യമായി വരുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, നിങ്ങളോട് നന്മ പറഞ്ഞു തരുന്നവരാണ്, നിങ്ങളെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നവരാണ് എങ്കിൽ മാഷാല്ലാ, ആ ചങ്ങാതിമാരോട് പറഞ്ഞേക്ക്, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്നാൽ അല്ലാഹു തആല മനോഹരമായ പ്രകാശത്തിന്റെ സിംഹാസനങ്ങൾ നാളെ ഒരുക്കിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ ഞാൻ പറയാൻ, ചങ്ങാതിമാരാണ് ഓരോ മനുഷ്യനെയും മോശമാക്കുന്നത്. തിയേറ്ററിൽ പോകാൻ തുടങ്ങുന്നത് വീട്ടിൽ നിന്നല്ല, ഉപ്പയും ഉമ്മയും മക്കളെല്ലാം തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ഉപ്പയും ഉമ്മയും മക്കളെയും കൊണ്ടിട്ട് തിയേറ്ററിൽ പോകും. കാസർഗോഡ് തിയേറ്ററിൽ പോയാലും ഓർമ്മ ഉണ്ടാവും, തിരിച്ചു വരില്ല അവര്. പെണ്ണുങ്ങളെങ്ങാനും കാസർഗോഡ് ഭാഗത്ത് തിയേറ്ററിൽ പോയാല്, എന്നാ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ നിരന്തരമായിട്ട് ഭർത്ത ധരിച്ച പെണ്ണുങ്ങൾ തിയേറ്ററിൽ പോകും. ഇവിടെ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയാല് അപ്പൊ കല്ലെറിയും. നമ്മുടെ ഈമാന്റെ ഭാഗമാണെന്ന് ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും തിയേറ്ററിലേക്ക് കൊണ്ടുപോകൂല. പിന്നെ ആരാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്? ചങ്ങാതിമാരാണ്. ചങ്ങാതിമാരെ കൊണ്ടുപോവാ, സ്കൂളിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ മദ്രസയിൽ നിന്നുള്ള ചങ്ങാതിമാരെ തിയേറ്ററിൽ കൊണ്ടുപോവാ. കഞ്ചാവ് പഠിപ്പിക്കുന്നത് വീട്ടിൽ നിന്നല്ല, ചങ്ങാതിമാരാണ്. വ്യഭിചരിക്കാൻ പഠിപ്പിക്കുന്നത് തിയേറ്ററല്ല, ചങ്ങാതിമാരാണ്. വീട്ടല്ല, ചങ്ങാതിമാരാണ്. അങ്ങനെ ഏത് ചിന്മകളിൽ നമ്മൾ പെടുന്നുണ്ടെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാര് ചങ്ങാതിമാരാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ നന്നാക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ മക്കളെയാണ്. ആ സമയത്ത് എങ്ങനെ നന്നാക്കണമെന്ന് വിചാരിക്കുമ്പോൾ, എങ്ങനെ നന്നാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ പറയാം, നിങ്ങളുടെ മക്കളുടെ ചങ്ങാതിമാരെ കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് നന്നാവാനുള്ള ഏറ്റവും എളുപ്പവഴി. ബാഹുചാര നമ്മ നന്നാക്കി തരട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം, ഹൃദയം പ്രകാശിപ്പിക്കുന്ന ഒരു വിഭാഗം, അതേപോലെ മുഖവും ഹൃദയവും ശരീരവും കറുത്തു പോകുന്ന ഒരു വിഭാഗം. അല്ലാഹു തആല നാളെ ആഖിറത്തിൽ മുഖവും ശരീരവും വെളിച്ചമുള്ള ആളുകളായി അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നാളെ ഖബറിൽ പോയാൽ ഖബറിടം വെളിച്ചമുള്ള ഖബറിടമാക്കി അല്ലാഹു നമ്മെ ഏറ്റെടുക്കട്ടെ.